മോളെ മോളെ എന്താ ചാ? അമ്മ എന്ത് ചെയ്തു? അമ്മ പുഴയെ പോയി. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥലത്തേക്ക് വരാൻ പറ വാ. കേറിയിരിക്ക. എവിടെ നിങ്ങളുടെ മരുമോൻ? അവനിവിടെ ഇല്ല, വീട്ടിൽ പോയിരിക്കുക. തത്തമംഗലത്തിന് 2 ദിവസം കഴിഞ്ഞ് വരും. ദിവാര കഴിഞ്ഞത് കഴിഞ്ഞു, നീ ഉണ്ടാവാണ്ട് നോക്കുക. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ വിഷമം ആരും മനസ്സിലാക്കണ്ട, ഞാൻ വെറും കരിവേപ്പില. ഞാനെന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കറിയുമെന്നറിയില്ല, തലയിൽ വെച്ച പേനരിക്കും താഴത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞതല്ല ഞാൻ അവളെ വളർത്തിയത്. മുറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല, മോളെ പോലെ ഞാൻ അവളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല. അതായിരിക്കും എന്റെ തെറ്റ്. അതുപോട്ടെ, കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങനെ മറക്കൂടാ. മറന്നില്ലെങ്കിലോ? വേണ്ട കുഞ്ഞുട്ടേട്ട, അവള് സുഖമായിരിക്കണം, അത് മതി എനിക്ക്. ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോടും അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം. എന്തിന്? എന്തിനാണ്? പെണ്ണു കാണാൻ, എന്നിട്ടവളെ കെട്ടാൻ. അത് അത് നടക്കുമെന്ന് തോന്നണല്ലോ എനിക്ക്. നടന്നേ പറ്റൂ. ജാതി നോക്കിയിട്ടൊന്നല്ലോ സ്നേഹിച്ചത്, ഊഹിപ്പിച്ചിട്ട്. ഇതെന്താ തമാശ? അങ്ങനെ ഊരിപ്പോവാനാണെങ്കിൽ അതവന്റെ അവസാന. ഓർത്തോ. കാട്ടിലേക്ക് കിടക്കുന്നത് കണ്ടോണ്ടാ ഞാൻ ഒന്ന് കുളിക്കാൻ പോയത്. ഒന്ന് മുങ്ങി കയറി ചെന്നപ്പോഴേക്ക് ആളില്ല. ചതിച്ചല്ലോ നല്ല നിങ്ങൾ. ഇത് കട്ടൻ ചായ തരാൻ പറഞ്ഞിട്ട് പഞ്ചസാരയില്ല, വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കണ. പെണ്ണോ? എങ്ങനെ കണ്ടുപിടിച്ചു? കരയില്ലേ, എന്താ പ്രശ്നം ഉണ്ടായത്? കരയാതെ കാര്യം പറയട്ടെ. കാര്യമൊന്നും അറിയില്ലേ, ഞാൻ പോന്നു അവിടുന്ന്. എന്തിന്? എനിക്കിനി അവിടെ നിൽക്കാൻ വയ്യ. ദിവാരനോട് എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു. പിന്നെ എവിടെ നിൽക്കും? അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ദിവാരനെ വീട്ടിലേക്ക് ഞാനിനി പോവില്ല. പിന്നെ എന്താ ചെയ്യ? പത്മനേച്ചന്റെ വീട്ടിലേക്ക് പോക്കൂടെ? അതിനല്ല ഞാൻ വന്നത്. ഞാനിനി സശേരന്റെ വീട്ടിൽ പോവില്ല. എവിടെയോ അല്ലാണ്ട് ഞാൻ എങ്ങനെ പോവുക? കുട്ടി, കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടു എന്റെ വീട്? ഈ വീട്ടില് അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ? എന്തിനാ എന്നെ സ്നേഹിച്ചത്? സ്നേഹിച്ചു, അത് ശരിയാണ്. പക്ഷേ വെറുതെ ഒരു തമാശ. അങ്ങനെ പറയരുത്, മനസ്സറിഞ്ഞു എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട്, പക്ഷെ ഇപ്പൊ ഇപ്പോ ഇപ്പൊ എനിക്ക് വയ്യ. ഗായകരാക്കാൻ ആശിച്ചത് എന്റെ അച്ഛൻ ലാശാരിപ്പണി പഠിപ്പിച്ചില്ല, സംഗീതം പഠിപ്പിച്ചു. 3 കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് മേമ്പിടാ എന്റെ അച്ഛൻ വീടിന് അന്ന് കിടന്ന് കിടപ്പ എണീറ്റിട്ടില്ല, മിണ്ടിട്ടില്ല. അമ്മ, പെണ്ണുമാര്, അനിയൻ,
സഞ്ജുവിനെ മതിയോ? കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ? അതിനാ ഞാൻ ഉള്ളിയെടുത്തത്. ഞാൻ ആരോടൊന്നും പറയാറില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്. കാത്തിരിക്കണം. എവിടെ എവിടെ കാത്തിരിക്കും? പായ വരിക്കാൻ ഇടം കിട്ടിയാ മതി. അത്ര കാര്യമുണ്ടെങ്കിൽ എന്നോട് കാട്ടിക്കൂടെ? നോക്ക്, എന്റെ അച്ഛൻ, അമ്മ, പെങ്ങന്മാര്, ഒരു മുറിയുണ്ട്. ഇതിനിടയിൽ ഞാൻ എവിടെയാ? കുട്ടിക്ക് ഒരു പായ വിളിച്ചു തരാ. പറയ. ആ കുട്ടി പോയി രക്ഷപ്പെട്ടോട്ടടാ. എന്നെ കാണാനും കേട്ടു, ദിവാകരൻ അന്വേഷണം നടക്കുന്നുണ്ട്. ചന്ദ്രേട്ടൻ ഇപ്പോഴും വാക്ക് മാറ്റിയിട്ടില്ല കേട്ടോ. ചന്ദ്രേട്ടൻ അത്രയ്ക്ക് ജീവനാ നിന്നെ. പിന്നെ ഞാൻ പോകുമ്പോൾ നോക്കിക്കോ. എന്താ രാത്രിയത്? ഞാനൊന്നും കേട്ടില്ല. എന്നെ കഴിഞ്ഞത് ഇനി രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കാം. Come on.
ആർക്കൊക്കെ വേണമെങ്കിലും എനിക്ക് വേണമായിരുന്നു. എനിക്ക് വേണം. Ha ha ha!